ഹലോ ദിസ് ഇസ് യുവർ രാകിന വൺസ് അഗൈൻ വെൽക്കം ബാക്ക് അവർ രാകിനാസ് വേൾഡ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ലാസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായത് റാപ്പറൗണ്ട് ഡ്രസ്സിൻ്റെ പാറ്റേൺ മേക്കിംഗ് ആൻഡ് കട്ടിംഗ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നു അപ്പം ആ ഒരു കൺസ്ട്രക്ഷൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ഈ ഒരു റാപ്പറൗണ്ട് ഡ്രസ്സിൻ്റെ പാറ്റേൺ മേക്കിംഗ് ആൻഡ് കട്ടിംഗ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ പാറ്റേൺ മേക്കിംഗ് കട്ടിംഗ് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം മുന്നേ നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇനിയിട്ടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ റാപ്പറൗണ്ട് ഡ്രസ്സിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം നമുക്ക് ഫസ്റ്റ് ഷോൾഡർ ജോയിൻ ചെയ്യണം ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും ഓവർലാപ്പിംഗ് ആണ് വരുന്നത് അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്ത് വരാം അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെയാണ് വരിക ഇനി നമുക്കിതിൻ്റെ ഓപ്പണിംഗ് ഫിനിഷ് ചെയ്യണം അതിന് നമ്മൾ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് പറഞ്ഞാൽ നെക്ക് ആ ഒരു ഓവർലാപ്പിംഗ് വരുന്ന പാർട്ടൂടെ അതും കൂടെ അപ്പോൾ ഇത് ഞാനിങ്ങനെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് അയൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പാർട്ട് ഇവിടെ വെച്ചിട്ട് നമുക്കിങ്ങനെ ഓൾ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഈ ഒരു ഓപ്പണിംഗ് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേസ് ബെൽറ്റും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അത് സാൻഡ്വിച്ച് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം ബേസ് ബെൽറ്റിന് വേണ്ടിയിട്ട് നമ്മളുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് നമ്മളെടുക്കുക ഇതൊരു 4 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് വിത്ത് അപ്പം ഇതിന് റോങ് സൈഡ് ഒരൊറ്റ സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താ തിരിച്ചിടാം നല്ല ഭാഗത്തേക്ക് അതിനെ തിരിച്ചെടുക്കാം ഈ ഒരു വേസ്റ്റ് ബെൽറ്റ് നമ്മൾ അയൺ ചെയ്ത് വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്കൊക്കെ ഇട്ടിട്ട് ഇനി ഇതേപോലെ ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്ത് കൊടുക്കും എന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത് ഫ്രണ്ട് പാർട്ടിലാണ് കൊടുക്കുന്നത് റൈറ്റും ലെഫ്റ്റും കൊടുക്കണം കേട്ടോ ആ വേസ്റ്റ് ബാൻഡും ക്രോസ് പീസും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈയൊരു നമ്മൾ ഈ ഒരു ക്രോസ് പീസിന് ഈ ഉള്ളിലേക്ക് ഇതേപോലെ റോങ് സൈഡിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഇനി ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കാം അപ്പം ഈ വേസ്റ്റ് ബാൻഡ് കണ്ടോ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെയായിട്ട് വരും ഇനി ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു എൻഡിൽ നിന്ന് ആ ഒരു ഓപ്പണിങ്ങിൻ്റെ എൻഡ് വരെ നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് എഡ്ജൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതോടെ കഴിഞ്ഞാൽ ബോഡീസ് ബ്ലോക്കിൻ്റെ പണികൾ കഴിഞ്ഞു ഇനി ബാക്ക് ബോഡീസ് ബ്ലോക്കിൽ നമുക്ക് ഇതേപോലെ സ്കേർട്ട് ബ്ലോക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ഒരു ബാക്ക് ബോഡീസ് ബ്ലോക്കിൽ ഞാൻ ചെറിയൊരു 2 ഡാർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കറക്റ്റ് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ബാക്കി വരുന്ന 2 സ്കേർട്ട് ബ്ലോക്കും ഇത് ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് സ്കേർട്ട് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സ്കേർട്ടിൻ്റെ ആ ഒരു സൈഡ് സീം അതായത് ഫ്രണ്ടിൽ കാണുന്ന ഒരു സൈഡ് ഉണ്ടല്ലോ എഡ്ജ് ഉണ്ടല്ലോ അത് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ബോഡീസ് ബ്ലോക്കിൽ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്
അപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും സ്കേർട്ട് പാർട്ട് നമ്മൾ ബോഡീസ് ബ്ലോക്കിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിൽ രണ്ടെണ്ണം വരും, റൈറ്റും ലെഫ്റ്റും, ബാക്കിൽ ഒന്നേ വരുള്ളൂ. ഇനി നമുക്ക് സൈഡ്സിയും ജോയിൻ ചെയ്ത് കൊടുക്കുക, അതേപോലെ താഴത്തെ എഡ്ജ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ റാപ്പ് റൗണ്ട് ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. ഇതാണ് ഈ എഡ്ജസ്സൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സൈഡ് സീം ജോയിൻ ചെയ്ത് കൊടുക്കുമ്പം ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം, അത് ഫിനിഷ് ചെയ്യണം കേട്ടോ. പക്ഷേ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വേസ് ബെൽറ്റ് ഇങ്ങനെ ഉള്ളിലൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ നമ്മുടെ റാപ്പ് റൗണ്ട് ഡ്രസ്സിൻ്റെ എല്ലാ പണികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.